ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വീണ്ടും ഒരു തിരിച്ചടി. സ്ഥാനാർത്ഥി വീണ്ടും പിന്മാറി. മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ് കാന്തിബാം വോട്ടെടുപ്പിന് രണ്ടാഴ്ച അവശേഷിക്കെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതോടെയാണ് കോൺഗ്രസ് വീണ്ടും വെട്ടിലായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് BJP MLA രമേശ് മെൻഡോളയ്ക്കൊപ്പം കളക്ട്രേറ്റിലെത്തി അക്ഷയ് കാന്തി തൻ്റെ പത്രിക പിൻവലിച്ചത്. ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ പുതിയ സംഭവവികാസങ്ങൾ. May 13 തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ബാം പത്രിക പിൻവലിച്ചത്. ഇന്നായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് കോൺഗ്രസ് ഇൻഡോറിലേക്കുള്ള സ്ഥാനാർത്ഥിയായി അക്ഷയ് കാന്തി ബാമിനെ പ്രഖ്യാപിച്ചത്. അതിനുശേഷം വോട്ടെടുപ്പ് അടുത്ത് നിൽക്കെയുള്ള ഈ പിന്മാറ്റം കോൺഗ്രസ് ക്യാമ്പുകളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. നേരത്തെ അദ്ദേഹം ഇൻഡോറിലെ 4 നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ അവസരം ചോദിച്ചിരുന്നെങ്കിലും പാർട്ടി അത് അനുവദിച്ചിരുന്നില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ബാമിനെ സ്വാഗതം ചെയ്തുകൊണ്ട് BJP നേതാവും മന്ത്രിയുമായ കൈലാഷ് വിജയ് വർഗീയ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ പ്രസിഡന്റ് JP നദ്ദ, മുഖ്യമന്ത്രി മോഹൻ യാദവ്, സംസ്ഥാന പ്രസിഡന്റ് VD ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻഡോറിൽ നിന്നുള്ള കോൺഗ്രസ് ലോക്സഭാ സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാംജിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന അടിക്കുറിപ്പോടെയായിരുന്നു ബാമിനൊപ്പമുള്ള ചിത്രം വിജയ് വർഗീയ പോസ്റ്റ് ചെയ്തത്. April 22 സൂറത്തിലെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാലിനെ എതിരില്ലാത്തതിനാൽ വിജയിയായി പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന നിലേഷ് കുംഭാനിയെ പിന്തുണച്ചവരുടെ ഒപ്പുകളിൽ ചില പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കളഞ്ഞത്. അതുകൂടാതെ BSP സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള 8 തങ്ങളുടെ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെയാണ് BJP സ്ഥാനാർത്ഥി അവിടെ എതിരില്ലാതെ ജയിച്ചത്. അതിനെ തുടർന്ന് 6 നിലേഷ് കുംഭാനിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കോൺഗ്രസ് പറഞ്ഞു. പത്രിക തള്ളിയതിന് പിന്നിൽ ഒന്നുകിൽ അശ്രദ്ധയോ അല്ലെങ്കിൽ BJPയുമായുള്ള ബന്ധമോ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടി. മതിയായ സമയം പാർട്ടി നൽകിയിട്ടും പാർട്ടിക്ക് വിശദീകരണം നൽകാതെ മുങ്ങിയതുകൊണ്ടാണ് നിലേഷിനെ 6 കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത്. BJP രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുന്ന അടവുകൾക്ക് മുന്നിൽ നിഷ്പ്രഭരായി നോക്കി നിൽക്കാൻ മാത്രമേ കോൺഗ്രസിന് ഇപ്പോൾ കഴിയുന്നുള്ളൂ. റാലികൾ നയിക്കാനുള്ള കഴിവ് മാത്രമല്ല നേതാക്കൾക്ക് വേണ്ടത്. ശക്തരായ പ്രതിയോഗികളുടെ നീക്കങ്ങൾ തിരിച്ചറിയാനും അതിനൊക്കെ യഥാസമയത്ത് മറുപടി കൊടുക്കാനും കഴിയണം. അത്തരം കഴിവുള്ള ദേശീയ നേതാവ് കോൺഗ്രസിൽ ഇല്ലാതെ പോയതാണ് അവരുടെ പരാജയം.